നിങ്ങളെല്ലാം ഞങ്ങളുടെ പി ആർ ആണല്ലോ, നിങ്ങളെല്ലാം ഞങ്ങളുടെ പി ആർ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും, ഞങ്ങളിപ്പോ ഒരു കാര്യം നടക്കുന്നുണ്ട്, കൊട്ടാരക്കര ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട്, കൊടുക്കണമെന്ന് നിങ്ങളോട് പറയും. ചിലപ്പോ നിങ്ങൾ അതിനകത്ത് ഈ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും തന്നെ കൊതുകിന് പോകുന്ന മാധ്യമങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പി ആർ ഏജൻസീസ്. പ്രൈവറ്റ് പി ആർ ഏജൻസിയുടെ കാര്യം തുടങ്ങുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് വേറെ തമാശ പറഞ്ഞാണ്, ഇതൊക്കെ പ്രസന്റ് എടുക്കരുത്. പ്രൈവറ്റ് അത് ലൈവായി പോകുന്ന ആള് ജനങ്ങളോട് പറയുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ എപ്പോഴും കാണുന്ന ആളുകളെന്നാലും നമ്മൾ പറഞ്ഞാണ്. പ്രൈവറ്റ് പി ആർ ഏജൻസികളുടെ പ്രശ്നം പിന്നെ ഒന്നും വരുന്നതിൻ്റെ ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞ പി ആർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ എല്ലാവരും, ഞങ്ങൾ സത്യത്തിൽ പരമാവധി ആളുകൾ വഴി ഈ കാര്യങ്ങൾ അറിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ വന്നേക്കുന്ന ഒരു വിവാദത്തിന് അത്ര അടിസ്ഥാനമില്ലാന്ന് തെളിഞ്ഞല്ലോ. ഈ ഹിന്ദു തന്നെ പറഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ വാചകങ്ങൾ ഇല്ലായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. പിന്നെ അതിനകത്ത് നമുക്ക് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല, തെറ്റായൊരു വാർത്ത വന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നമാണ്. ആ തരത്തിലൊരു തെറ്റായ ധാരണ ഉണ്ടാകുന്ന ഒഴിവായല്ലോ, അതിൽ ഏറ്റവും നല്ല കാര്യം. അപ്പം ഇതിനകത്ത് പറഞ്ഞ മലപ്പുറം ജില്ലയെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്, അങ്ങനെ യഥാർത്ഥത്തിലൊരു വാർത്ത വന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കൊരു ഫീലിംഗ് തോന്നും. ആ ഫീലിംഗ് ഒഴിവായി, അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിലൊരു റിലീഫാണ് ആ അതോടുകൂടി വന്നത്, അത് നല്ലതല്ലേ?